മറ്റു വാർത്തയിലേക്ക് ദീപുവിന്റെ സംസ്കാര ചടങ്ങിൽ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടില്ല എന്ന് കിറ്റക്സ് എം ഡി സാബു എം ജേക്കബ്. പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ചടങ്ങുകൾ നടത്തിയത്. പി ടി തോമസിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കേസ് എടുത്തിരുന്നുവെന്നും സാബു ജേക്കബ് ചോദിക്കുന്നു. ദീപുവിന്റെ മരണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും പോലീസ് അന്വേഷിച്ചാൽ നീതി ലഭിക്കില്ല എന്നും സാബു ജേക്കബ് പറയുന്നു. ഈ ദീപുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വലിയൊരു ആസൂത്രിതമായിട്ട് വലിയൊരു ഗൂഢാലോചന ഇതിൽ ആദ്യം മുതൽ ഈ നിമിഷം വരെയുണ്ട്. ഇപ്പോൾ ദീപുവിനെ തിങ്കളാഴ്ച ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നു, അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്നു. പിറ്റേ ദിവസം ആശുപത്രി അധികൃതർ പറയുന്നത് വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്നത്. വെൻറ്റിലേറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം ദീപു മരിക്കുമെന്ന് പറയുന്ന ആശുപത്രി അധികൃതർ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ നിലപാട് മാറ്റി. പിന്നെ മൂന്ന് ദിവസം അനാവശ്യമായിട്ട്, കാരണം ഇതിനിടയ്ക്ക് അവർ പറയുന്നുണ്ട് ലിവർ ഫംഗ്ഷൻ പൂർണ്ണമായിട്ട് നിന്നിരിക്കുന്നു. ലിവർ ഫംഗ്ഷൻ നിന്നിരിക്കുന്ന ഒരാൾ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അപ്പോൾ അത് മനഃപൂർവ്വമായിട്ട് ചില ആളുകളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ മൂന്ന് ദിവസം വെൻറ്റിലേറ്ററിൽ ഇട്ടതും, അത് പ്രതികൾക്ക് ലഘുവായിട്ടുള്ള വകുപ്പുകൾ ചാർത്തി ഇതിനുള്ളിൽ പ്രതികളെ പുറത്തിറക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് അതിൽ നടന്നത്. ഈ ദീപു ആശുപത്രിയിൽ പോകുന്ന അഡ്മിറ്റാകുന്ന സമയത്തും സർജറിക്ക് മുമ്പും അദ്ദേഹത്തെ കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കിയിട്ടുണ്ട്. അദ്ദേഹം നെഗറ്റീവാണത്. അതിനുശേഷം മുഴുവൻ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തിലാണ് അദ്ദേഹം നിലനിന്നിരുന്നത്. ഈ വെൻറ്റിലേറ്റർ എന്ന് പറയുന്നത് ഫ്രഷ് എയർ ഒരിക്കലും വരുന്നില്ല, ഓക്സിജൻ പൂർണ്ണമായിട്ടും അതിൽ കൂടിയാണ്. ഒരിക്കലും അദ്ദേഹത്തിന് കോവിഡ് വരാനായിട്ടുള്ള സാധ്യതകളില്ല. അപ്പോൾ ഈ കോവിഡ് പോസിറ്റീവ് ആയത് തന്നെ വലിയൊരു ഗൂഢാലോചനയാണത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് ദീപുവിന്റെ സംസ്കാര ചടങ്ങ് നടത്തിയതിന് സാബു എം ജേക്കബ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. സിജോ വി ജോൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സിജോ, ദീപുവിന്റെ മരണം, അത് സംബന്ധിച്ച വിവാദങ്ങൾ, ഇപ്പോൾ സാബു ജേക്കബിന്റെ പുതിയ വാദങ്ങൾ എന്തൊക്കെയാണ്? ഗോപിക, ദീപുവിൻ്റെ മരണത്തിന് ശേഷം ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മാത്രമേ ഈ സംസ്കാര ചടങ്ങുകൾ നടത്താവൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2020 പ്രതിനിധികൾക്ക്, അവരുടെ ഭാരവാഹികൾക്ക് നേരത്തെ കുന്നത്തനാട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ ദീപുവിൻ്റെ മൃതദേഹം ഈ 2020 നഗറിലും അതോടൊപ്പം തന്നെ ദീപുവിൻ്റെ വീട്ടിലും എത്തിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനും അതോടൊപ്പം തന്നെ 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ 2020 ഭാരവാഹികൾ എന്ന നിലയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിനെതിരെയാണ് ഇപ്പോൾ സാബു എം ജേക്കബ് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തനിക്കെതിരെ എടുത്തിരിക്കുന്ന ഈ കേസിന് പിന്നിലും പി വി ശ്രീനാഥനാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ സാബു എം ജേക്കബ് ആവർത്തിച്ച് പറയുന്നത്. ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിന് ശേഷം പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ് കിഴക്കമ്പലത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ക്രമീകരണങ്ങൾക്കെല്ലാം ഏർപ്പെടുത്തി നൽകിയിരുന്നത് പോലീസാണ്. മാത്രമല്ല ഇവിടെ നിന്ന് വിലാപയാത്രയായി അങ്ങോട്ട് പോകുന്ന സമയത്ത് വാഹനങ്ങളിലാണ് ഈ ദീപുവിൻ്റെ മൃതദേഹം ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. അതിനുശേഷം അവിടെ വന്നിരുന്ന ആളുകൾ സ്വന്തം വാഹനങ്ങളിലാണ് ആ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ബ്ലോക്കുകളോ അല്ല പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. ആളുകൾ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് അദ്ദേഹം ഏറ്റവും അടുത്ത് നടന്ന പി ടി തോമസിന്റെ സംസ്കാര ചടങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പി ടി തോമസിന്റെ സംസ്കാര ചടങ്ങിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. ആ പ്രവർത്തകർക്ക് ആർക്കെങ്കിലും എതിരെ ഒരു കേസെങ്കിലും എടുത്തിട്ടുണ്ടോ? മാത്രമല്ല സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെയല്ലേ ആദ്യം കേസെടുക്കേണ്ടിയിരുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല സി പി നടത്തുന്ന പാർട്ടി സമ്മേളനവും അതോടെ തന്നെ തിരുവാതിര, ആ തിരുവാതിരയിലൊക്കെ ഇതിൽ പങ്കെടുത്ത ആളുകളോടൊപ്പം തന്നെ അത് കാണാൻ സി പി എമ്മിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു. ആ മന്ത്രിമാർക്കെതിരെ ആർക്കെങ്കിലും കേസെടുത്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം എടുത്തു ചോദിക്കുകയും ചെയ്യുന്നത്. തങ്ങളുടെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല ഒരു കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് തങ്ങൾ ഇത് ഈ സംസ്കാര ചടങ്ങുകളുമായി മുന്നോട്ട് പോയത്. യാതൊരു വിധത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇത് 2020 ഇല്ലാതാക്കാനുള്ള പി വി ശ്രീനിധിന്റെയും സി പി എമ്മിന്റെയും ശ്രമമാണ് ഈ പുതിയ കേസിന് പിന്നിൽ നിന്ന് ആവർത്തിച്ച് പറയുകയാണ്. 2020 പ്രവർത്തകൻ ദീപുവിന്റെ സംസ്കാര ചടങ്ങിൽ